2016 ഫെബ്രുവരി മാസം അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കേരളത്തിലെമ്പാടും നടത്തിയ നവകേരള യാത്രയുടെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിലെത്തുമ്പോൾ അവിടെയുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാവസായിക മേഖലയിലുള്ള പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ പിണറായി എന്തിന് മത സാമുദായിക നേതാക്കളുമായും വ്യാവസായിക പ്രമുഖരുമായുമൊക്കെ ഇങ്ങനെ കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്നുള്ള ചോദ്യം അന്ന് യു ഡി എഫ് വ്യാപകമായി ഉന്നയിച്ചിരുന്നു. ചില ഗൂഢ ലക്ഷ്യങ്ങൾ മുന്നിൽ വച്ചുള്ള കൂടിക്കാഴ്ചകളാണ് ഈ നടക്കുന്നത് എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്ന ഒരാരോപണം. പരസ്യമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നത് എന്നിരിക്കലും അത്തരത്തിൽ ആരോപണം ഉയർന്നു. അതിൻ്റെ പിന്നിൽ പണം സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്, ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അന്ന് ഇടതുമുന്നണി പറഞ്ഞിരുന്ന കാര്യം, പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയൻ നടത്തുന്ന ഈ നവകേരള യാത്രയുടെ ഭാഗമായി നടത്തുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ ഞങ്ങളുടെ പ്രകടന പത്രികാ രൂപീകരണത്തിനുള്ള ആശയങ്ങൾ തേടലാണ് എന്ന്. അന്നതിനെ യു ഡി എഫുകാർ കളിയാക്കി എങ്കിൽ പോലും പിന്നീട് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക പുറത്തു വന്നപ്പോൾ ഈ 14 ജില്ലകളിലും പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചകളുടെ ഫലമായി ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ അതിൽ ഇടം പിടിച്ചു എന്നുള്ളത് കണ്ടപ്പോഴാണ് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. ആ പ്രകടന പത്രിക ഘട്ടം ഘട്ടമായി കേരളത്തിൽ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് ഏറെക്കുറെ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയത്തിന് പിന്നാലെ പിണറായി വിജയൻ അത്തരത്തിലുള്ള മറ്റൊരു കേരള പര്യടനം കൂടി തുടങ്ങിവെക്കുന്നത്. പ്രതിപക്ഷം അതിനെയും നിസ്സാരമായി തന്നെ കാണുകയാണ്. ഓ, പിണറായി വിജയൻ കുറേ മുതലാളിമാരെ അല്ലെങ്കിൽ സാമുദായിക നേതാക്കളെ കണ്ടാൽ നമുക്കെന്താ എന്നുള്ള ചിന്ത. പിണറായി വിജയൻ മഹാറാലിയൊന്നുമല്ലല്ലോ നടത്തുന്നത്. പിണറായി വിജയൻ്റെ പടം ഫ്ലക്സുകളിലില്ലാത്തതും പിണറായി വിജയൻ മഹാറാലി നടത്താത്തതും മാത്രമാണ് ഇവിടുത്തെ യു ഡി എഫ് നേതാക്കളെ ആകെ വിഷമിപ്പിച്ച ഒരു കാര്യം. പക്ഷേ അങ്ങനെ മഹാറാലികൾ നടത്തുന്നതിനേക്കാളും ഫ്ലക്സിൽ ചിത്രങ്ങൾ വയ്ക്കുന്നതിനേക്കാളും ഓരോ ദിവസവും പിണറായി വിജയൻ ജനങ്ങളുമായി സംവദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ ഈ നേതാക്കൾ വൈകിപ്പോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പിണറായിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിച്ചത്, ജനങ്ങളിൽ നിന്ന് ഞാനോ എന്നിൽ നിന്ന് ജനങ്ങളോ അകന്നിട്ടില്ല എന്ന്. പെൻഷനായും കിറ്റുകളായും തങ്ങളുടെ സമീപത്തുള്ള സ്കൂളുകളിലെ വളർച്ചയായും ഒക്കെ പിണറായി വിജയൻ്റെ സേവന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അടയാളപ്പെടുത്തലുകൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ പ്രതിപക്ഷത്തിന് സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നൽകാൻ സാധിക്കാതിരുന്ന ഒരു ഘടകം എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് പിണറായി വിജയൻ്റെ ഈ കേരള പര്യടനത്തെയും കാണേണ്ടത്. വെറുതെ സാമുദായിക സംഘടനകളെ തങ്ങളിലേക്ക് കൊണ്ടുവരാനോ വ്യവസായികളിൽ നിന്ന് പണം പിരിക്കാനോ ഉള്ള പതിവ് രാഷ്ട്രീയക്കാരുടെ സന്ദർശനത്തിനപ്പുറം പിണറായി വിജയൻ അതിനകത്ത് ലക്ഷ്യം വയ്ക്കുന്നത് ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങളോട് ഈ നാടിൻ്റെ സമീപനമെന്ത്. ഒരു നാട് എന്ന് പറയുമ്പോൾ ഒരു മഹാറാലി നടത്തി 10,000 പേർ വന്നിരിക്കുന്ന ഒരു യോഗത്തിൽ കൊട്ടിഘോഷിക്കുന്നത് കൊണ്ടല്ലോ ആ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാൻ സാധിക്കുക. ആ നാട്ടിൽ ഇടപെടലുകൾ നടത്തുന്ന പൊതുപ്രവർത്തകർ, ആ നാട്ടിൽ ഇടപെടലുകൾ നടത്തുന്ന സാംസ്കാരിക പ്രവർത്തകർ, ആ നാടുമായി ബന്ധപ്പെട്ട് വിവിധ വാണിജ്യ വ്യവസായ മേഖലയിൽ പങ്കെടുക്കുന്ന ആളുകൾ, ആ നാട്ടിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള സാമൂഹ്യ മത നേതാക്കൾ, അവരുടെയൊക്കെ അഭിപ്രായമാണ് സ്വാഭാവികമായും ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവരുമായി സംവദിക്കുന്നതിലൂടെ ആ നാടിന് എന്താണ് പോരായ്മകളെന്ന് തിരിച്ചറിയാൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കും. അതാണ് പിണറായി വിജയൻ കൃത്യമായി നടപ്പിലാക്കുന്നത്. 100 ആളെ കൂട്ടി ഞാൻ ചെയ്തിട്ടുള്ള കേമത്തരങ്ങൾ മൈക്കും വച്ച് കെട്ടി വിളിച്ചു പറയുന്നതിനേക്കാൾ എത്രയോ അർത്ഥവത്തായി ഒരു നാടിന് വേണ്ടത് എന്ത് എന്ന് തിരിച്ചറിയാനും എന്തു തിരുത്തലുകളാണ് വരുത്തേണ്ടത് എന്ന് ബോധ്യപ്പെടാനും ഇത്തരം ഒരു പരിപാടിയിൽ കൂടി സാധിക്കും എന്നുള്ളത്. സാമുദായിക നേതാക്കളെ വീടുകളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി കണ്ട് കാലുപിടിക്കേണ്ടുന്ന അവസ്ഥ പോലും ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ NSS കൊല്ലത്ത് വന്നപ്പോൾ പരിപാടി ബഹിഷ്കരിച്ചു എന്ന് പറയുന്നു, മുന്നാക്ക സംവരണം നടപ്പിലാക്കുന്നതിൽ വാക്ക് പാലിച്ചില്ല എന്നുള്ളത്. മുന്നാക്ക സംവരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് തന്നെ NSSന് കിട്ടിയ ഒരു വലിയ ഗുണകരമായ കാര്യമാണ്. ഇനി വാക്ക് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സമ്മർദ്ദ ബന്ധം ഉണ്ടാക്കാനുള്ള ആ നീക്കം, ഇപ്പോൾ NSS പോയില്ല എന്ന് വെച്ച് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അത് ലാഭമേ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. കാരണം വട്ടിയൂർക്കാവിലും കോന്നിയിലുമൊക്കെ NSS UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ രണ്ടിടത്തും അത്ഭുതകരമായ വിജയം നേടാൻ LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് NSS സമീപകാലത്തു നിന്നും LDFനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുമില്ല, ഇനി സ്വീകരിക്കാനും പോകുന്നില്ല, അതൊക്കെ പണ്ട് കാലത്ത്. അതുകൊണ്ട് അത്തരമൊരു അനുഭാവപൂർണ്ണമായ നിലപാട് ആ സമുദായ സംഘടനയിൽ നിന്ന് LDF പ്രതീക്ഷിക്കുകയും വേണ്ട. അതിനാൽ ആ ബഹിഷ്കരണമൊന്നും ഒരു ബഹിഷ്കരണമായി കണക്കിലാക്കേണ്ടതില്ല എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയും മുന്നോട്ട് പോകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി നടത്തുന്ന ഈ പര്യടനം
ഇപ്പോൾ നേതാവ് ആരാകണം എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ആശയം ഇല്ലാതെ എന്തു ചെയ്യണം എന്നറിയാതെ ഉഴറി നിൽക്കുന്ന യു ഡി എഫിന് മുന്നിലേക്ക് പിണറായി വിജയൻ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് മെല്ലെ മെല്ലെ ആഞ്ഞടിച്ചു കയറുന്നത്. അതായത് ഈ കേരള പര്യടനം അവസാനിക്കുന്നതോടുകൂടി എവിടെയാണ് വീഴ്ചകളുള്ളത് എന്നുള്ളത്, എന്താണ് തിരുത്തേണ്ടത് എന്നുള്ളത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ദിശാബോധം പിണറായി വിജയൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള വ്യക്തികളുമായി അദ്ദേഹം സംവദിക്കുകയാണ്. ആ സംവാദമുണ്ടാക്കുന്ന ആ ഒരു മാറ്റമെന്ന് പറയുന്നത് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എൽ ഡി എഫിന് ഊർജ്ജം പകരുന്ന ഒന്നായിരിക്കും എന്നതാണ് പ്രതിപക്ഷം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം.